Hello friends, pudiyoru video ilekku ellavarkkum swagatham. Innathe video il nammal rasgulle aanu undakkanayittu pogunnathu. Appo rasgulle oru bengali recipe aanu. Sweet recipe aanu. Valare eluppana undakkanayittu. Pakshe sradichirikkunnathayittulla korchu points undu. Aa points nammal krithyamayittu follow cheythu undakkanannundengil namukku rasgulle perfect aayittu thanne undakki edukkanayittu sadhikkum. Appo aa points njan ee oru video il ulkollichittundu. Appo ningal video avasanam vare sradhichu kaanuka. ശേഷം മാത്രം രസഗുള ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക അപ്പോൾ രസഗുള ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ പനീർ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുൻപൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അരമണിക്കൂർ ശേഷം അരമണിക്കൂർ നേരമാണ് ഞാനിപ്പോൾ ഇത് സെറ്റാവാനായിട്ട് വെച്ചിരുന്നത് അരമണിക്കൂറിന് ശേഷം ഈ ഒരു പനീർ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക ഇനി ഇത് നന്നായിട്ടൊരു 5 to 10 minutes നേരം വരെ ഒന്ന് കുഴയ്ക്കണം കുഴയ്ക്കുക എന്ന് പറയുമ്പോൾ ഉള്ളംകൈ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക അതിന് ശേഷം ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് ചേർത്ത് മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് 5 to 10 minutes വരെ സമയം ഇതിനായിട്ട് എടുത്തേക്കാം ഇനി നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പനീർ മാത്രമായിട്ടും ഇത് കുഴച്ചെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 to 2 tablespoons വരെ എന്നുള്ള അളവിൽ കോൺഫ്ലോറോ അതല്ല എന്നുണ്ടെങ്കിൽ ആരോ റൂട്ട് പൗഡറോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് ഒരു 5 minutes നേരത്തോളം കുഴച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇത്തരത്തിൽ ഉരുളകൾ തയ്യാറാക്കണം അപ്പോൾ ഉരുളകൾ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ക്രാക്സ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിൽ ഉരുളകൾ ഉരുട്ടി വയ്ക്കുക അപ്പോൾ ഉരുളകൾ വലിയ ഒരു വലിപ്പത്തിൽ ഉരുട്ടേണ്ടതായിട്ടില്ല കാരണം ഇനി ഇത് നമ്മൾ വേവിക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പം കുറച്ചുകൂടി ഒന്ന് കൂടും ഇത് ഇരട്ടി വലിപ്പത്തിലായിട്ട് വരും അപ്പോൾ അത്തരത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു മീഡിയം വലിപ്പത്തിൽ മാത്രം നമ്മൾ ഉരുട്ടിയെടുത്താൽ മതിയാകും ഇനി നമ്മൾ ഷുഗർ സിറപ്പാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഞാൻ എടുത്ത പനീറിനനുസരിച്ചിട്ട് ഇവിടെ ഒരു 1/2 cup പഞ്ചസാരയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 cup പഞ്ചസാരയ്ക്കൊപ്പം ഒരു 2 cup വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു രീതിയിൽ 3 ഏലക്കയാണ് ഞാനിപ്പോൾ ഇതിലിട്ട് കൊടുക്കുന്നത് ഏലക്കയുടെ ഒരു നേരിയ രീതിയിലുള്ള ഫ്ലേവർ മാത്രം മതിയാകും അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ ഓടെ ഇട്ട് കൊടുക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ തൊലി മാത്രമായാലും ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാര പനി ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം ആദ്യം തൊട്ട് അവസാനം വരെ ഈ ഒരു പഞ്ചസാര പാനി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് തീ വെച്ചിരിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലാണ് പഞ്ചസാര അലിഞ്ഞ് ഈ ഒരു പാനി നന്നായി ഒന്ന് തിളച്ച് തുടങ്ങണം നന്നായി തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു പനീർ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് പാനി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ഉറപ്പ് വരുത്തണം കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അപ്പോൾ അതിന് മുൻപ് ഒരു 2-3 minutes നേരം ഇത്തരത്തിൽ തുറന്ന് തന്നെ ഇരുന്നോട്ടെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കാനായിട്ട് പാടില്ല അതിനുശേഷം നമ്മളതൊരു 15 to 18 minutes വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഓരോ 5 minutes നമ്മളതൊന്ന് തുറന്ന് നോക്കുക അതിനുശേഷം സ്പൂൺ കൊണ്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഈ പാവ് ഒരിക്കലും കട്ടിയാവാനായിട്ട് പാടില്ല പാവ് കട്ടിയായി തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഒരു 3-4 tablespoons എന്നുള്ള അളവിൽ ചൂടുവെള്ളം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം 4 tablespoons വെള്ളം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെയാവുമ്പോൾ അതിൻ്റെ തിളയ്ക്കലിനെ അത് ബാധിക്കും അപ്പോൾ ഇത്തരത്തിൽ 15 to 18 minutes വരെ നമുക്കിത് വേവിക്കേണ്ടതായിട്ട് വരും ഈ ഒരു പാത്രം നിറയെ ബോൾസ് നമ്മളിട്ടിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ 5 minutes ശേഷം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കാണാനായിട്ട് സാധിക്കുക ഈ ഒരു പാത്രം തിങ്ങി നിറഞ്ഞ രീതിയിലാണ് ബോൾസ് ഉണ്ടാവുക അത് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഷേപ്പും കറക്റ്റായിട്ട് വരില്ല വേവും കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ആവാതിരിക്കാനായിട്ട് നമ്മൾ പഞ്ചസാരപ്പാവ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം വിസ്താരമുള്ളൊരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എത്രത്തോളം ബോൾസ് ഉണ്ടോ അത്രയും ബോൾസിന് നല്ല രീതിയിൽ സ്വതന്ത്രമായിട്ട് ഒന്ന്
തിളയ്ക്കാനായിട്ടുള്ള ഒരു സ്പേസ് പാത്രത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി അതുപോലെ തന്നെയാണ് പഞ്ചസാര പാനിയുടെയും അളവ്. പാനിയുടെ അളവും ഒട്ടും തന്നെ കുറയാനായിട്ട് പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഷേപ്പ് പിന്നീട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യത്തെ തവണ നമ്മൾ തിങ്ങി നിറഞ്ഞുകൊണ്ടാണ് ഇട്ടതെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഷേപ്പ് ശരിയായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു 18 മിനിറ്റ് നേരത്തോളം ഇതൊന്ന് തിളപ്പിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ വെന്തിട്ടുണ്ട്. പക്ഷേ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാരപ്പാനി നന്നായി ഇറങ്ങി ചെന്നിട്ടുണ്ട്. നല്ല മധുരമുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇത് സ്പോഞ്ചിയാണ്, നല്ല രീതിയിൽ ഇത് ജ്യൂസിയും ആണ്. ഇനി പഞ്ചസാരപ്പാനിയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഷേപ്പ് ശരിയാവില്ല എന്ന് മാത്രമല്ല, വേവും മിക്കവാറും ശരിയായിട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. നന്നായി വേവിച്ചെടുത്തതിന് ശേഷവും നമ്മൾ ഈ രസഗുളകൾ ചൂടുള്ള ഷുഗർ സിറപ്പിൽ തന്നെ ഇട്ട് വച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷുഗർ സിറപ്പിൻ്റെ ചൂടുകൊണ്ട് ഈ രസഗുളകൾ ഓവർ കുക്കാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഓവർ കുക്കായി കഴിഞ്ഞാലും ഇതിൻ്റെ ഷേപ്പ് നഷ്ടമാവും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീ ഓഫ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ കുറച്ച് ഐസ് വാട്ടർ എടുക്കുക ഒരു ബൗളിൽ. ആ ഒരു ഐസ് വാട്ടറിലേക്ക് രസഗുളകൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ രസഗുളകൾ വലിച്ചെടുക്കുന്നത് ഷുഗർ സിറപ്പായിരിക്കില്ല, അതിന് പകരം ഐസ് വാട്ടർ ആയിരിക്കും. ഈ ഐസ് വാട്ടർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതിന് മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഷുഗർ സിറപ്പിലിട്ട് വെച്ചിരുന്നാൽ മാത്രമേ മധുരം ഉണ്ടാവുള്ളൂ. അതൊരു 5 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെയുള്ള നേരം എങ്കിലും ഷുഗർ സിറപ്പിലിട്ട് വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാര നന്നായി അലിഞ്ഞ് ഇത് വെട്ടിത്തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഷുഗർ സിറപ്പിൽ നിന്നും കുറച്ച് അളവിൽ സിറപ്പ് എടുത്തിട്ട് മാറ്റിവെക്കുക, അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. രസഗുള റെഡി ആയതിന് ശേഷം നമുക്ക് ആ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് എടുത്തിട്ട് അതിലേക്ക് രസഗുളകൾ ഇട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഐസ് വാട്ടറിന് പകരം നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ രസഗുളയുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് ഷുഗർ സിറപ്പ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഷുഗർ സിറപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി ഇത് നല്ല ജ്യൂസി ആയിട്ടും അതുപോലെ തന്നെ നല്ല മധുരമുള്ളതായിട്ടും കിട്ടാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രസഗുള ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒന്ന്, ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് പനീർ ശരിയായില്ല എന്നുണ്ടെങ്കിൽ രസഗുളകളും ശരിയാവില്ല എന്നുള്ളതാണ്. അപ്പോൾ പനീർ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടി ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കും. പെർഫെക്റ്റായി പനീർ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി പാൽ തിരഞ്ഞെടുക്കുക. അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാൽ ഉപയോഗിക്കാതിരിക്കുക, നല്ല പശുവിൻ പാൽ ഉപയോഗിക്കുക. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലിൽ പാല് പിരിയാതിരിക്കാനുള്ള ചേരുവകൾ ചേർത്തിട്ടുണ്ടാവും. ആ പാൽ നമ്മൾ പിരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല. ഇനി സാധിച്ചാൽ തന്നെ നല്ല ക്വാളിറ്റി പനീർ നമുക്ക് കിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിനായിട്ട് പാല് പിരിക്കുന്നതിനായിട്ട് ചെറുനാരങ്ങ നീര് അതുപോലെ തന്നെ വിനാഗിരി ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ടും വെള്ളം ചേർത്ത് അതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക, നേരിട്ടൊരിക്കലും ഉപയോഗിക്കാതെ കണ്ടിരിക്കുക. ചെറുനാരങ്ങ നീരാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ വെള്ളവും ചേർക്കുക. ഇനി വിനാഗിരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്യുക. ഇനി നമ്മൾ തിളയ്ക്കുന്ന പാലിലേക്ക് ഇതൊരിക്കലും നേരിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. തിളയ്ക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം തിളമൊന്ന് ശമിക്കാനായിട്ട് കാത്തിരിക്കുക. ഒരു 2-3 മിനിറ്റ് നേരം, തീ ഓഫ് ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് നേരം കാത്തിരുന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയുടെ ആണെങ്കിലും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കുക. ഇളക്കിയതിന് ശേഷം പാല് പിരിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ, നന്നായി ഒന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്നത് നിർത്തുക. ഇനി ഇത്തരത്തിൽ പിരിച്ചതിന് ശേഷം ഉടൻ തന്നെ അത് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചെറുനാരങ്ങ നീരിൻ്റെയും വിനാഗിരിയുടെയും ഒക്കെ പുളിപ്പ് മാറുന്നതിനായിട്ട്, അത് പനീറിലേക്ക് വരാതിരിക്കാനായിട്ട് പനീർ ഒരു 2-3 തവണയെങ്കിലും ഒന്ന് കഴുകിയെടുക്കുക.
ഇനി പനീർ സെറ്റാവുന്നതിനായിട്ട് നമ്മൾ വെറും അരമണിക്കൂർ നേരം മാത്രം വെച്ചിരുന്നാൽ മതിയാകും. അരമണിക്കൂറിൽ കൂടുതൽ നേരം ഇത് വയ്ക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നല്ല സോഫ്റ്റായിട്ടുള്ള പനീർ ചെയ്തെടുക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.